Hi dear friends, Assalamu alaikum. In the Malandaka Mona non veg recipe, chippy fry anata. Apo chippy in the marim, upon Amalanatlake, erindu the marim. Apo other chitlo fry anna, chorn chapatika kayakam, which is a ladible at lo fry anata. Apo namaka the engine and dakana noka. Upon yana the pola polichitla, chippy wang each other. Apidura itnutan by the grammar chippy ender. Apid the polichit the lulumal nangana wang each other. Upon namaka ingana the nakal and corsuda taste in dava. നമ്മള് ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിയിട്ട് പൊളിച്ച് യൂസ് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ. നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കഴുകി എടുക്കണം. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മണലൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് പോകാനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം വാർത്തി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആദ്യം ഈ ചിപ്പി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, ഒരു ചിപ്പി ഒന്ന് ഇങ്ങനെ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ടൊന്നും ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട്, തിളയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ആ സമയത്ത് ഇതിലേക്ക് ചിപ്പിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. നമ്മൾ തിളയ്ക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഒരു ചിപ്പി ഇടണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിളച്ച സമയത്ത് നമ്മൾ അതിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങ് കുക്കായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിൽ പോകുമല്ലോ. അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം നമ്മളൊന്നിങ്ങനെ ഊറ്റിക്കളയണം. നമ്മളിങ്ങനെ തിളപ്പിച്ച് ഊറ്റുന്നതുകൊണ്ട് തന്നെ ഈ ചിപ്പിയുടെ ഒരു ഉളുമ്പ് ടേസ്റ്റൊക്കെ ഒന്നിങ്ങനെ മാറിക്കിട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്നിങ്ങനെ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിപ്പി ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാൻ ശേഷം നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വലിയ രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞിട്ടൊന്നിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് സവാളയും കൂടെ ചേർത്തിട്ടൊന്നിങ്ങനെ വഴറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ സവാള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ അതുപോലെ ഒരു 4 പച്ചമുളക്, അത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി കുറച്ച് കൂട്ടിയിട്ട് ഇഞ്ചി കുറയ്ക്കുന്നതാണ് കേട്ടോ, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 2 അല്ലി വെളുത്തുള്ളി ഇഞ്ചിയേക്കാൾ കുറച്ച് കൂടുതൽ ചേർക്കുക. നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി കുറച്ച് കുറച്ചിട്ട് ഇഞ്ചി കൂടുതൽ ചേർക്കുന്നതാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പ്രൊപ്പോർഷനൽ നോക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് റെസിപ്പീസിനൊക്കെ വരിക. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് ഇങ്ങനെ വഴന്ന് വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത് അത്യാവശ്യം എരിവൊക്കെ ഉള്ള മുളക് പൊടിയാണ്. അപ്പോൾ അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു മുളക് പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം നമ്മൾ നന്നായിട്ട് കുറച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ തീരെ ഇല്ലാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, നേരത്തെയുള്ള ഒരു തന്നെയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ചും കൂടെ അത് അത്രയും ഒന്ന് കുക്കായിട്ട് കിട്ടാനും നമ്മൾ ആ ഒരു എരിന്തൊക്കെ ഇടാനുള്ളതല്ലേ ചിപ്പിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ആ പാത്രം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് സിമ്മിലൊന്ന് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടുക്കി പിടിക്കാതെ നോക്കുക. നമ്മൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ തിളപ്പിച്ച് ഒന്നിങ്ങനെ കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിപ്പി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 250 ഗ്രാം ചിപ്പിയായിരുന്നു വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി മാത്രമേ ഞാൻ ഈ ഒരു റെസിപ്പിയിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേവിക്കുന്ന സമയത്ത് ഒരുമിച്ച് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു 125 ഗ്രാം ചിപ്പി ചേർത്തുകൊണ്ടാണ് നമ്മൾ 2 സവാള ഒരു തക്കാളി അത്രയൊക്കെ ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ ചിപ്പി ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയൊക്കെ ആ ഉള്ളിയും തക്കാളിയൊക്കെ കൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കുറച്ച് സമയം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് ആ ഒരു ചിപ്പിയിലേക്ക് പിടിക്കാനായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു വഴറ്റുന്ന സമയത്ത് കുറച്ചുകൂടി ഇങ്ങനെ ആ ഒരു ഡ്രൈനെസ് വരുന്ന പോലെ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ഗ്ലാസും കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കുക്കായിട്ട് പിന്നെ നമ്മൾ
വെള്ളം ചേർക്കുന്ന സമയത്ത് പച്ചവെള്ളം ചേർക്കരുത്, ആ ഒരു ടേസ്റ്റൊക്കെ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ഒന്നിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വലിയ ജീരകവും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക്, പിന്നെ അതുപോലെ അര ടീസ്പൂൺ പെരിഞ്ചീരകം, വലിയ ജീരകം, അത് രണ്ടും കൂടെ മിക്സിയിൽ നന്നായിട്ട് ഒന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ട് ചേർത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. അത്രയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു കുരുമുളക് പൊടിയും വലിയ ജീരകം, പിന്നെ അതുപോലെ ആ ഒരു ഗരം മസാലയൊക്കെ ചേർക്കുന്ന സമയത്ത് ആ ഒരു ചിപ്പിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ചിപ്പിയുടെ റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒരു വലിയ ജീരകവും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കേട്ടോ അതിൻ്റെ ഒരു ആ ഒരു ഉളുമ്പ് ടേസ്റ്റൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റൊക്കെ വരിക. ഇപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയ സമയത്ത് ആ ഒരു കുരുമുളക് പൊടിയുടെയും വലിയ ജീരകത്തിൻ്റെ ആ ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് വേണം കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ചും കൂടി ഒന്ന് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. നമ്മൾ ചിപ്പി നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കാരണം നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്തിട്ടുള്ളൂ, ഒരുപാട് കുക്ക് ചെയ്തിട്ടില്ല, ആ ഒരു വെള്ളത്തിൽ അതിൻ്റെ പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ നിന്നാണ് ഇത്രയും വെള്ളത്തിൽ കിടന്നിട്ടാണ് തിളയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ, അത് കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു 5 മിനിറ്റും കൂടെ ഒക്കെ വെച്ച സമയത്ത് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ ആ ഒരു ചിപ്പിയിലേക്കൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ ആ ഒരു ചിപ്പി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ചിപ്പിയുടെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിലേക്ക് ആ ഒരു ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റും, പിന്നെ അതുപോലെ തന്നെ ആ ഒരു പെരിഞ്ചീരകവും കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അതൊക്കെ വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിട്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലുള്ള ഒരു ലിക്വിഡൊക്കെ നന്നായിട്ട് ഒന്നിങ്ങനെ വറ്റിച്ചെടുത്തിട്ട് ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഒരു സെമി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ വറ്റിക്കുന്നതിൻ്റെ മുമ്പ് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നാടൻ റെസിപ്പി ആയിട്ടുള്ള ചിപ്പി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളിയൊരു ഫിഷ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവരാരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.